അലി അക്ബർ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹം ഒരു മികച്ച സിനിമാ സംവിധായകനപ്പുറം മികച്ചൊരു നടൻ കൂടിയാണ്. അതായത് നനഞ്ഞടം കുഴിക്കാൻ അറിയുന്ന ഒരു മികച്ച വ്യക്തി, അല്ലെങ്കിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അറിയാം, ഈ സംഖികളെ കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു അദ്ദേഹത്തിന്റെ ചർച്ച കാണാനിടയായി. എന്തൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാരമാണ്. ഞാൻ സംഖിയാണ്, ഹരേ രാമ ഹരേ കൃഷ്ണ, ഇതൊരു സുഖിപ്പീരിന്റെ ഭാഷയാണെന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കാൻ അല്പം സാമാന്യ ബുദ്ധി മാത്രം മതിയാണ്. ഈ അലി അക്ബർ എന്താണ് കരുതിയിരിക്കുന്നത്? ഇപ്പോൾ നികേഷ് കുമാറിനോട് തട്ടിക്കേറി ഈ തരത്തിൽ കുറച്ച് കോലാഹലങ്ങൾ നടത്തുമ്പോൾ സംഖി പേജുകളിൽ അലി അക്ബർ ഇതാ വലിയ മഹാനായി, അല്ലെങ്കിൽ നികേഷിനെ തേച്ചൊട്ടിക്കുന്ന വ്യക്തി എന്ന തരത്തിൽ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ കോപ്രായങ്ങൾ കടിച്ചുകൂട്ടിയിരിക്കുന്നത്. ഈ അലി അക്ബറൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ 20 മലയാള സിനിമകൾ ചെയ്തൊരു വ്യക്തിയാണ്. നിങ്ങൾ ആദ്യ ചിത്രത്തിൽ, അതായത് മാമലനാട് എന്ന് പറയുന്ന നിങ്ങളുടെ ചിത്രത്തിൽ അരങ്ങേറ്റത്തിലെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു കാര്യം പറയാം. നിങ്ങൾ കരുതുന്ന ഈ നാട്ടിലെ എല്ലാവരും ഒരേ തരത്തിലുള്ള ബുദ്ധിക്കാരാണ്. അതായത് സംഖികളെ ഒന്ന് പിരിവെടുത്ത് സംഖികളെ ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ഒരു സിനിമ എടുക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ചരിത്രത്തിന്റെ അപനിർമ്മിതികളിലൂടെ നിങ്ങൾക്ക് ആവശ്യം പണമാണ്. അത് കിട്ടാൻ ഏറ്റവും നല്ല സോഴ്സ് സംഖികളാണ്. മുറിവേറ്റ് നിൽക്കുന്ന വ്യക്തികളാണ്. ഈ നാട്ടിൽ അവർക്ക് വലിയ സ്പേസ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, നല്ല നനഞ്ഞ സ്പേസ് ആണ്, അവിടെ കുഴിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അലി അക്ബർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന കലയോടോ ചരിത്രത്തോടോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയോടോ ഒരംശം പോലും ആത്മാർത്ഥതയില്ല. അദ്ദേഹത്തിന് ചുളിവിന് സ്വന്തം കാര്യം നേടാൻ എന്താണ് വഴി എന്ന് ആലോചിക്കുമ്പോൾ ഈ നാട്ടിൽ വ്രണിത ഹൃദയരായി നിൽക്കുന്ന വിഭാഗക്കാർ സംഘികളാണ്. കാര്യം എല്ലാ കാലത്തും ട്രോളും അല്ലെങ്കിൽ അപകീർത്തികളും മാത്രം കേൾക്കുന്നവരാണ് സംഘികൾ. ആ സംഘികളുടെ ഒപ്പം നിന്നാൽ ഒരു വിഭാഗത്തിന്റെ സപ്പോർട്ട് തനിക്ക് കിട്ടുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടൊരു സൈക്കോളജിക്കൽ ഇടപെടലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യ കണ്ടതോ കേരളം കണ്ട ഏറ്റവും മികച്ച സംവിധായകനായതുകൊണ്ടെന്നും അല്ല ഈ പറയുന്ന അലി അക്ബറിനെ എടുത്ത് അവർ തലയിൽ വെച്ചിരിക്കുന്നത്. അലി അക്ബർ കൃത്യമായി മനസ്സിലാക്കിയ ഒരു സൈക്കോളജി ഉണ്ട്. അതായത് തനിക്കിപ്പോൾ ഒരു സ്വീകാര്യത കിട്ടണം. അതായത് മലയാള സിനിമയിൽ ഇപ്പോൾ തനിക്ക് വലിയ അഡ്രസ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോ എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. തന്റെ പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മികച്ച പ്രൊഡ്യൂസർമാരെ ഈ നാട്ടിൽ കിട്ടാൻ നിർവാഹമില്ലാത്തൊരു അവസ്ഥയുണ്ട്. അതായത് അദ്ദേഹം എടുക്കുന്ന ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു കലാമൂല്യമുള്ള ചിത്രം ഇത്രയും കാലത്തിനിടയിൽ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. പിന്നെ ഒരു എന്റർടൈനിങ് സിനിമകൾ, ഈ ബാബു ബോയ്സ് എന്നൊക്കെ പറയുന്ന സിനിമ പോലെ കുറെ എന്റർടൈൻമെന്റ് സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ഈ നാട് കണ്ട ഏറ്റവും മികച്ചൊരു കലാകാരനെന്നോ അല്ലെങ്കിൽ മലയാള സിനിമയിൽ പകരം വയ്ക്കാൻ പറ്റാത്തൊരു സംവിധായകനെന്നും ആയി മാറിയിട്ടില്ല. ഇപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പോലൊരു സിനിമ ആഷിഖ് അബുവും പൃഥ്വിരാജും അനൗൺസ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന സംഖികൾ ഈ വിഷയത്തിൽ വലിയ തോതിൽ സൈബർ ആക്രമണം ഇവർക്കെതിരെ നടത്തിയപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു വേദനയും അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു ചെറിയ ഒരു പ്രശ്നവും തിരിച്ചറിഞ്ഞ് ഇപ്പൊ എവരോ കൂടെ അങ്ങ് ചേർന്നാൽ ഒഴുക്കിനൊത്ത് മീൻ പിടിക്കാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അലി അക്ബർ എന്ന വ്യക്തി ഈ പറയുന്ന സംഖികളെ സപ്പോർട്ട് ചെയ്യാൻ കാരണം. അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നോക്കുമ്പോഴോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കാണുമ്പോഴോ ഒരു സുഖിപ്പീര് രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം പുഴ മുതൽ പുഴ വരെ ചരിത്രത്തിന്റെ അവനിർമ്മിതിയാണ് അത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഹിന്ദുയിസം പറയുന്നുണ്ട്. എന്ത് ഹിന്ദുയിസമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ സമുദായത്തെ ഒട്ടിക്കൊടുത്ത അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർക്കിടയിൽ നിങ്ങൾക്കൊരു സ്വാധീനമില്ലാതെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കണമല്ലോ. അപ്പോ ചുളുവിനൊരു പണം പിടിക്കാൻ എന്താണ് എളുപ്പവഴി? അതായത് എന്റെ പടം പിടിക്കാൻ നിർമ്മാതാവിനെ കിട്ടുന്നില്ല, പുഴ മുതൽ പുഴ വരെ എന്നുള്ള അദ്ദേഹത്തിന്റെ ചിത്രത്തിലൂടെ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കുറെയേറെ നുണകൾ അദ്ദേഹം സിനിമയാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഫേസ്ബുക്കിലൂടെ സംഘികളോട് അദ്ദേഹം ഫണ്ടിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു, അതിലൂടെ കളക്ട് ചെയ്യുന്നു, അവരെ ചൂഷണം ചെയ്തൊരു പടം എടുക്കുന്നു. ഇത് തന്നെയാണല്ലോ അലി അക്ബർ എന്ന് പറയുന്ന വ്യക്തി. അല്ലാതെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തത് അലി അക്ബറിന്റെ അടുത്ത് പറയാൻ പറ്റും? ഒന്നും പറ്റില്ല. നിങ്ങളൊരു വലിയ സംവിധായകനാണെന്ന് നിങ്ങൾ സ്വയം ചമഞ്ഞു നടക്കുന്നതിനപ്പുറം ഈ സമൂഹത്തിന്റെ മുന്നിൽ അലി അക്ബർ വെറും ഷൂ ആണെന്നാണ് പറയേണ്ടി വരുന്നത്. അല്ലാതെ നിങ്ങളിപ്പോൾ പുഴ മുതൽ പുഴ വരെ എന്നൊരു സിനിമ എടുത്തതിന് ശേഷം ഈ നാട്ടിലെ മികച്ചൊരു സംവിധായകനായി മാറാൻ പോകുന്നു എന്നൊക്കെ സ്വമേധയാ ധരിച്ച് വർത്തമാനം പറയുകയാണെങ്കിൽ അതെല്ലാം ഈ സമൂഹം അംഗീകരിച്ചു തരണമെന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാൻ കഴിയില്ല. നിങ്ങൾ നികേഷ് കുമാറുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ഒരു ചോദ്യത്തിന് നിങ്ങൾ പറയുന്ന ഉത്തരം എന്താണ്? നിങ്ങളെ സംഖിയാക്കി മാറ്റുന്നു എന്ന് പറയുന്നത്,
നിങ്ങൾ സംഘിയാണെന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഈ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നിങ്ങളുടെ അടുത്ത് ചോദ്യമായി ചോദിച്ചാൽ നിങ്ങളെ വേദനിപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും നിങ്ങളുടെ പഴയ പ്രതികരണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എന്തായിരുന്നു നിങ്ങളുടെ സമീപനം അതാണ് നിങ്ങളുടെ അടുത്ത് ചോദ്യമായി തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആങ്കർ അല്ലെങ്കിൽ വാർത്താ അവതാരകനെതിരെ അങ്ങ് പൊട്ടിത്തെറിച്ചാൽ നിങ്ങൾ അങ്ങ് വലിയ മഹാനായ വ്യക്തിയായി മാറുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടും ചോദ്യങ്ങൾക്ക് അനുസൃതമല്ലാത്ത കുറേ ഉത്തരങ്ങൾ പറഞ്ഞ് എന്തൊക്കെയോ അങ്ങ് ന്യായീകരിച്ച് മെഴുകുകയാണ് അതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇതൊക്കെയാണല്ലോ മലയാള സിനിമയിലെ സംവിധായക പരിവേഷത്തിൽ ഇരിക്കുന്നവരെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലാണ് ദുരന്തങ്ങളാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതായത് എവിടെയൊക്കെ സമൂഹത്തിൽ അശാന്തി പടർത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന കൃമികീടങ്ങളുടെ സ്വഭാവമാണ് ഈ പറയുന്ന അലി അക്ബറിനൊക്കെ ഉള്ളത് അല്ലാതെ ഈ സമൂഹത്തിന് നേരിന്റെ പാത കാണിച്ചു കൊടുക്കണമെന്നുള്ള ഒരു തരത്തിലുള്ള ചിന്തയുമില്ല തന്റെ കാര്യം ഏതെങ്കിലും വളഞ്ഞ വഴി നേടുക അതിന് കണ്ടെത്തിയ ഇതാണ് വ്രണിത ഹൃദയരായ സംഘികളെ കൂട്ടുപിടിച്ച് ഒരു സിനിമ പുഴ മുതൽ പുഴ വരെ ഇതോടുകൂടി അലി അക്ബറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ സിനിമ എടുത്ത് സംഘികളുടെ പൈസയ്ക്കാണല്ലോ പാവപ്പെട്ടവരുടെ പൈസ കുറച്ച് ചൂഷണം ചെയ്ത് കുറച്ച് പൈസ അടിച്ചു മാറ്റി കുറച്ച് പൈസ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കാര്യവും കാണാം അതായത് അംഗവും കാണാം താളിയും ഓടിക്കാം ഒരു സിനിമ ഇറക്കി സംഘികളെ സൂചിപ്പിച്ചു തനിക്ക് കുറെ പൈസയും കിട്ടും ഇത് തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം ഈ വളഞ്ഞ വഴി സ്വീകരിക്കുന്നു ഇപ്പോ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പടവുമായി ബന്ധപ്പെട്ട ആ പടം ചെയ്യുന്നില്ല എന്ന തീരുമാനം പൃഥ്വിരാജും ഒപ്പം ആശികപ്പും സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ഡിബേറ്റിൽ വന്നിരുന്ന ഇത്തരം വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നത് എന്തായാലും നിങ്ങൾ സംഘിയാണെന്നും നിങ്ങൾ ഹരേ രാമ ഹരേ കൃഷ്ണ വിളിച്ചാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ചെന്നായിയെ ഈ നാട് കാണാതെ പോകുന്നില്ല എന്നുള്ള വസ്തുത ഈ അലി അക്ബർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതെല്ലാം ദൊണ്ടതൊടാതെ വിഴുങ്ങുന്ന സംഘിക്കൂട്ടങ്ങളല്ല കേരളത്തിലെ പൊതുജനങ്ങളെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും.